നമസ്കാരം ഫസ്റ്റ് ആൻഡ് ദാറ്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതുകൊണ്ട് പറയാൻ പോകുന്നത് പിന്നെ ക്യൂൻ ബോസ്റ്റ് റൂഫ് ട്രസ് എങ്ങനെ വരയ്ക്കാം എന്നാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ തിയറിയൊക്കെ പഠിച്ചായിരുന്നു, അതിൻ്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നു. എന്നാലും ഇന്ന് അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ രണ്ട് മെയിൻ വോള് തന്നിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ വോളാണ് ഈ കാണുന്നത്, ഇത് രണ്ടും മെയിൻ വോള്. ഈ മെയിൻ വോളിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്പാൻ തന്നിട്ടുണ്ട്. ആ സ്പാനിലാണ് നമ്മൾ ഈ ടൈ ബീം വരച്ചിരിക്കുന്നത്. ടൈ ബീമാണിത്. പിന്നെ അവിടുന്ന് ടൈ ബീമിൻ്റെ നമ്മൾ ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ് വരച്ച് കഴിഞ്ഞുകൊണ്ട് ഏകദേശം കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്യൂൻ പോസ്റ്റും കിങ് പോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമുക്കിവിടെ കിങ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്, അതായത് നമ്മുടെ റിഡ്ജ് പീസും നമ്മുടെ ടൈ ബീമിൻ്റെ സെൻറ്ററും നമ്മൾ യോജിപ്പിച്ചായിരുന്നു കിങ് പോസ്റ്റ് കൊടുത്തിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്യൂൻ പോസ്റ്റാണ്. ക്യൂൻ പോസ്റ്റ് രണ്ടെണ്ണമാണ് കൊടുക്കുന്നത്. അതുപോലെ ക്യൂൻ പോസ്റ്റ് നേരെ നമ്മൾ വരച്ചിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബോട്ടമിൽ നിന്ന് നമ്മുടെ പ്രിൻസിപ്പൽ റാഫ്റ്ററിലേക്ക് ഒരു സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ട്രട്ട്. മറ്റത് കിങ് പോസ്റ്റിലാണ് രണ്ട് സൈഡിലേക്കും ഉണ്ടായിരുന്നത്. ഇതിവിടെ ക്യൂൻ പോസ്റ്റ് വരയ്ക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് കിങ് പോസ്റ്റുമായിട്ട്. അതായത് ഈ നമ്മൾ വരയ്ക്കുന്ന ഈ വെർട്ടിക്കലായിട്ട് കൊടുക്കുന്ന ഈ മെമ്പറാണല്ലോ നമ്മുടെ ക്യൂൻ പോസ്റ്റ്. ഇവിടെ കിങ് പോസ്റ്റിലാണെങ്കിൽ ഈ രണ്ട് സൈഡിലും നമുക്ക് ഈ നമ്മുടെ സ്ട്രട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജോയിൻറ്റ് ചെയ്യുന്ന ഇവിടെ ഒരു വിഡ്ത്തിനൊരു വ്യത്യാസം വരുമായിരുന്നു. അത് ഈ രണ്ട് സൈഡിലും വരുമായിരുന്നു കിങ് പോസ്റ്റിന്. ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് നേരെ ഇങ്ങ് വരയ്ക്കുകയാണ്. മറ്റേ ലെഫ്റ്റ് ഈ സൈഡാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ വന്ന് ചേരുന്ന ആ ഭാഗവും വിഡ്ത്ത് കൂടും. നമ്മുടെ സ്ട്രട്ട് വന്ന് ചേരുന്ന ഈ ഭാഗവും വിഡ്ത്ത് കൂടുന്നത്. ഇവിടെ നേരെ ലൈൻ വരച്ച് ഇങ്ങ് കൊണ്ടുപോകും. അപ്പം ഇവിടെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ. ഇത് സ്ട്രട്ടാണ്. പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ പർലിനുണ്ട്, ക്ലീറ്റ് ഉണ്ട്, പിന്നെ രണ്ട് സൈഡിലും ഇവിടെ ഈ പറയുന്ന ഇത് തന്നെയാണ്. ഇവിടെ ഇത് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററാണ്, ഇത് ക്ലീറ്റും നമ്മുടെ പർലിനും. ഇനിയും ഈ പർലിനെയും ഈ പർലിൻ്റെ മുകളിലായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ കോമൺ ഡ്രാഫ്റ്റർ കൊടുത്തിരിക്കുന്നത്. കോമൺ ഡ്രാഫ്റ്റർ കൊടുത്തിരിക്കുന്ന ഈ കോമൺ ഡ്രാഫ്റ്റർ വന്ന് കോമൺ ഡ്രാഫ്റ്റർ ഇങ്ങോട്ട് നേരെ വന്ന് വോളിൽ ഒരു നമ്മുടെ വോൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. വോൾ പ്ലേറ്റിൽ ടച്ച് ചെയ്യണം. ഈ കോമൺ ഡ്രാഫ്റ്റർ എന്തുമാത്രം ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം നമ്മളോട്, യു പ്രൊജക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. യു പ്രൊജക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. യു പ്രൊജക്ഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വോളിൽ നിന്ന് എത്ര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു, അതാണ് യു പ്രൊജക്ഷൻ. 60 സെൻറ്റിമീറ്ററാണ് പിച്ച് റൂഫിന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ യു പ്രൊജക്ഷൻ. അത് കൊടുക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് കിങ് പോസ്റ്റ് വരച്ചപ്പോഴും പറഞ്ഞു തന്നായിരുന്നു. നമ്മുടെ ഈ വോളിൻ്റെ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് സ്ലോപ്പായിട്ട് എടുക്കരുത്, നമ്മുടെ വോളിൻ്റെ ഔട്ടറിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് അതേൽ 60 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ ഇങ്ങോട്ട് വരച്ച് കൊണ്ടുവരുമ്പോൾ അതേൽ ടച്ച് ചെയ്യണം. ആ അത്രയും ലെങ്ത് ആയിരിക്കണം ഈ വോളിൽ നിന്ന്, ഈ വോളിൻ്റെ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ഷൻ കൊടുക്കേണ്ടത്. അതാണ് നമ്മുടെ യു പ്രൊജക്ഷൻ. അവിടെയാണ് പിന്നെ എന്നാ കൊടുക്കുന്നത്, നമ്മുടെ യു ബോർഡ് കൊടുക്കണം. പിന്നീട് ഈ കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ കാണുന്ന, ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, കോമൺ ഡ്രാഫ്റ്ററിൻ്റെ മുകളിൽ എന്ത് വരും? ബാറ്റൻസ് വരും. ബാറ്റൻസ് നമുക്കൊരു അളവുണ്ട്, അതായത് 35 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററാണ് ബാറ്റൻസ് കൊടുക്കേണ്ടത്. ബാറ്റൻസിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ റൂഫ് കവറിങ് മെറ്റീരിയൽ ടൈലായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്. അത്ര ഇതാണ് റിഡ്ജ് പീസ്. റിഡ്ജ് പീസിനോടാണ്, റിഡ്ജ് പീസിൽ നിന്ന് രണ്ട് ഒരു പെയറായിട്ടാണ് നമ്മുടെ കോമൺ ഡ്രാഫ്റ്റ് പോയിരിക്കുന്നത്. അത് റിഡ്ജ് പീസ് ഇത് ഇവിടെ നിന്ന് പെയറായിട്ട് കോമൺ ഡ്രാഫ്റ്റ് പോയി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. പിന്നെ ഇവിടെ നമ്മുടെ ഈ ക്യൂൻ പോസ്റ്റിൻ്റെ ടോപ്പ് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബീം കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്ട്രെയിനിങ് ബീം. അതുപോലെ തന്നെ ഈ ക്യൂൻ പോസ്റ്റിൻ്റെ ബോട്ടം തങ്ങളിൽ ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്ട്രെയിനിങ് സില്ല്. ഇത് രണ്ടും നമ്മുടെ കിങ് പോസ്റ്റിൽ ഇല്ലാത്തത്, അതായത് സ്ട്രെയിനിങ് ബീം, സ്ട്രെയിനിങ് സില്ല്. താഴത്തത് സ്ട്രെയിനിങ് സില്ലും മേളിലെത്തത് സ്ട്രെയിനിങ് ബീമും. അത് നമ്മുടെ ഈ ക്യൂൻ പോസ്റ്റിനെ കൂടുതൽ സെക്യൂർ ചെയ്യാനായിട്ടാണ് ഇത് രണ്ടും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെയുണ്ട് ഒരു എം എസ് ട്രാപ്പ്.
അപ്പോൾ വെച്ചിട്ട് നമ്മുടെ ഈ പിന്നെ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ ബോട്ടം ഭാഗവും ടൈബീമുമായിട്ട് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരു എം എസ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ സ്ട്രാപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് എൻഡിലും ഇത് ഒന്നും കൂടെ സെക്യൂർ ചെയ്യും. അതായത് കൂടുതൽ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നു. അതുപോലെ ഇവിടെയും കൊടുക്കും. നമ്മുടെ ക്യൂൻ പോസ്റ്റിൽ നമ്മളൊരു ത്രീ വേ സ്ട്രാപ്പ് കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്യൂൻ പോസ്റ്റിൻ്റെ ബോട്ടമിലും ഇവിടെ ടോപ്പിലും അങ്ങനെ എം എസ് സ്ട്രാപ്പ് വെച്ച് കൂടുതൽ സെക്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിൻ്റെയും നമുക്ക് മെഷർമെൻറ്റ് തരും. മെഷർമെൻറ്റ് തന്നാൽ ഇതിൻ്റെ സ്പാൻ തരും, മെഷർമെൻറ്റ് വോളിൻ്റെ തിക്നെസ് തരും. ഇതെല്ലാം തന്നു കഴിയുമ്പം നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് അറിയാമെങ്കിലേ നമുക്കിത് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതായത് ടൈബീം, ക്യൂൻ പോസ്റ്റ്, സ്ട്രട്ട്, പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ, കോമൺ ഡ്രാഫ്റ്റർ, ഇവിടെ പർലിനുണ്ട്, ക്ലീറ്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഈ പ്രൊജക്ഷനൊക്കെ ചെയ്യുന്നത് ഈ ബോർഡ്, ഇത്ര ടൈബീം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്ട്രെയിനിങ് ബീം, സ്ട്രെയിനിങ് സീൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇതിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മെഷർമെൻറ്റാണ്. ഓരോന്നിനും ആ മെഷർമെൻറ്റ് അത് നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നതാണ്. ആ മെഷർമെൻറ്റ്, ആ മെഷർമെൻ്റ് അനുസരിച്ച് ഇനി നമ്മളിത് എങ്ങനെയാണ് സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് ഡ്രോ ദി സെക്ഷൻ ഓഫ് ക്യൂൻ പോസ്റ്റ് റൂഫ് ട്രസ്. ഇവിടെ നമുക്ക് സ്കെയിൽ തന്നിട്ടുണ്ട്, 1:50 എന്ന് സ്കെയിലും തന്നിട്ടുണ്ട്. ഇനി സ്കെയിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അനുയോജ്യമായ സ്കെയിൽ എടുക്കണം. ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. സ്പാൻ തന്നിട്ടുണ്ട്, 1200 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. തിക്നെസ് ഓഫ് മെയിൻ ബോൾ 30 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. സൈസ് ഓഫ് വോൾ പ്ലേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ സൈസ് ഓഫ് ക്യൂൻ പോസ്റ്റ്, പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. സ്ട്രെയിനിങ് ബീം, സ്ട്രട്ട്, അതുപോലെ ടൈ ബീം, സൈസ് ഓഫ് കോമൺ ഡ്രാഫ്റ്റർ, റിഡ്ജ് പീസ്, സൈസ് ഓഫ് ക്ലീറ്റ്, പർലിന്, അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും സൈസ് ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാ മെഷർമെൻറ്റും ഇപ്പോൾ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും മെഷർമെൻറ്റ് നമുക്ക് തരാതെ പോയാലും നമുക്ക് ഈ ഭാഗങ്ങൾ അറിയാതിരിക്കണം, അത് കൂട്ടി നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ മെഷർമെൻറ്റ് കിട്ടി. ഇനി നമുക്കത് എങ്ങനെ വരയ്ക്കാം അതിനൊരു പ്രൊസീജിയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അജോ വരുന്നൊന്നുമില്ല. നീ വരുന്നില്ലാണ്. ഞാൻ കുറച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ വരുന്നില്ലല്ലോ. ഞാൻ കേട്ടോ ഇനി പ്രൊസീജിയറിൻ്റെ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് സ്പാൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രോ ടു മെയിൻ വോൾ വിത്ത് ക്ലിയർ സ്പാൻ. ഇവിടെ നമ്മളോട് ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പം നമ്മുടെ വോളിൻ്റെ എൻഡ് ടു എൻഡ്, അതായത് ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സ്പാൻ 1200 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് സ്കെയിലും തന്നിട്ടുണ്ടായിരുന്നു. സ്കെയിൽ 1:50 ആയിരുന്നു. അപ്പം നമ്മൾ 1:50 × 1200 നമുക്ക് 24 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കും. 24 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ലൈൻ വരച്ചു. ലൈൻ വരച്ചിട്ട് ക്ലിയർ സ്പാൻ ആയതുകൊണ്ട് അതിൻ്റെ ഔട്ടർ സൈഡിലേക്ക് നമ്മുടെ വോളിൻ്റെ തിക്നെസ് കൊടുക്കണം. വോൾ തിക്നെസ് നമുക്ക് ഔട്ടർ സൈഡിലേക്ക് കൊടുത്ത് വോളും വരയ്ക്കുക. എന്നിട്ട് പിന്നെന്താ ചെയ്യണ്ടേ, ആദ്യം നമ്മൾ മെയിൻ വോള് വരച്ചു, ക്ലിയർ സ്പാനിൽ നമ്മൾ വോള് വരച്ചു.
Inio, draw concrete bed block 30 × 10 cm on the top of main wall. Then namde ee wall inde melile nammala 30 × 10 that 30 namde wall inde thickness aanu appo inde melini 10 cm thickness la nammala concrete block ivide kodukana ivide ingane full aayittu angu kodukana koduthittu avade concrete inde symbol kodukana ivide nammal endha symbol aayirikkanam kodukune ivide nammal brick inde symbol kodukanam ee kaanunnathu ee bhagam ivide nammala concrete inde symbol kodukanam annatto pinne parnirikkunnatho Draw 1260 × 20 cm rectangular for tie beam. That is E tie beam. This is the carry one. Parney dikin na. Engne ana 1260 span. This is the wall. Draw wall plate at the end of tie beam. Tie beam in the end wall plate. We will tie beam in the end wall plate. This is the wall plate. This wall plate end Draw principal rafter. Principal rafter. This is principal rafter. This is the tie beam. We have to do a 30-degree angle. We have to do a center line. We have to do a principal rafter measurement and side. That is this angle. 30-degree. That is the side. That is this. We have to do a 30-degree angle. The center line. That is the thickness. That is the side. Principal rafter varichirnyala draw purlin above the principal rafter ee principal rafter inde moolile nammude purlin measurement ok thannittunda purlin varichu ee side ilum purlin varichu annatto pinne nammude cleat varikanam adinte moolile idinte kude this thottu vatte ibidiyana nammude cleat ee cleatum rendu side ilum varikkuka annatto draw common rafter above the purlin ee purlin touch cheyidondu vena nammude common rafter kodukka ee common rafter varumbom nam engine verune ridge piece ilum nammude ee wall plate ilum ee nammude purlin ilum touch cheythu nikkane idengum touch cheyyade aakashathil nikkanam kaagirade idhelum touch cheyanam nammude Parlin undu cleat undu ivide adeyalum nammude wall plate ilum touch cheythu venam ee common rafter kodukkan common rafter ingottu kodukkumbo idinte length adeyathu ividunu nammule ee wall inde outer il ninnu oru horizontal line ingottu varachittu rendu side ilum varikkanam ivideyum varikkanam oru horizontal line varachittu adile 60 cm mark cheythu vekkuka ivideyum 60 cm ingottu mark ചെയ്തു വെക്കുക എന്നിട്ട് ഈ കോമൺ റാഫ്റ്റർ ഇങ്ങോട്ട് വരച്ചു കൊണ്ടുവരുമ്പോൾ അതേ വന്ന് ടച്ച് ചെയ്യും അത്രയും പ്രൊജക്ഷൻ ഇങ്ങോട്ട് ഈ വോളിൽ നിന്ന് കൊടുക്കണം അതാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ കോമൺ റാഫ്റ്റർ വരച്ചു കഴിഞ്ഞാൽ ഡ്രോ ദി റൂഫ് ടൈൽസ് എബവ് ദി ബാറ്റൻസ് അതായത് നമ്മൾ ഇന്നിട്ട് ഈ കോമൺ റാഫ്റ്ററിൽ നമ്മൾ ബാറ്റൻസ് വരയ്ക്കണം ബാറ്റൻസ് അതായത് 35 cm നമ്മൾ കിംഗ് ബോസിൽ കൊടുത്ത് വരച്ചപ്പോഴും നമ്മൾ വരച്ചായിരുന്നു 35 cm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് കൊടുക്കണം ബാറ്റൻസ് കൊടുക്കണം ബാറ്റൻസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കണം ടൈലിൻ്റെ സിമ്പിൾ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അത് വരച്ച് കൊടുക്കണം രണ്ട് സൈഡിലും അത് വരച്ച് കൊടുക്കുക എന്നിട്ട് എൻഡിൽ നമ്മുടെ കോമൺ റഫ്റ്ററിൻ്റെ ഈ എൻഡിലൊരു ഈ ബോർഡും കൂടെ കൊടുക്കുക അതായത് തൂവാനപ്പലക നമ്മൾ പറയാനുള്ള മലയാളത്തിൽ പറയുന്നത് തൂവാനപ്പലക അതായത് ഈ കോമൺ റഫ്റ്ററിൻ്റെ ഈ വിഡ്ത്തിനേക്കാളിൽ ഒരു ശകലം താന്ന് വേണോ നിൽക്കാൻ അത് എന്നിട്ട് ഹാച്ച് ചെയ്ത് കാണിക്കുകയും വേണം ഇതാണ് ഈ ബോർഡ് രണ്ട് സൈഡിലും ഈ ബോർഡ് വരച്ച് കാണിക്കണം അപ്പോൾ ഇത്രയാണ് പിന്നീട് നമ്മുടെ അതായത് സ്ട്രെയിനിങ് ബീം അതായത് ഈ സ്ട്രെയിനിങ് ബീം അതായത് നമ്മുടെ ക്യൂൻ പോസ്റ്റ്
കൂൺ ബോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂൺ ബോസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ടൈ ബീം ഉണ്ടല്ലോ, ഈ ടൈ ബീമിൻ്റെ ആകെ, അതായത് ഈ ഡിസ്റ്റൻസ്, ഈ മൊത്തം ഡിസ്റ്റൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഒന്നാമത്തെ ഭാഗം ഇത്, രണ്ടാമത്തെ ഭാഗം. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ ക്യൂൺ പോസ്റ്റ് വരയ്ക്കേണ്ടത്. ഈ പ്രിൻസിപ്പൾ ഡ്രാഫ്റ്റർ വരച്ചുകൊണ്ടുവന്ന് ക്യൂൺ പോസ്റ്റിൻ്റെ ടോപ്പിൽ ടച്ച് ചെയ്യും. ഇവിടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ ടച്ച് ചെയ്യും. എന്നിട്ട് ഈ ക്യൂൺ പോസ്റ്റ് തങ്ങളിൽ, ടോപ്പ് തങ്ങളിൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും എന്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ സ്ട്രെയിനിങ് ബീം കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ സ്ട്രെയിനിങ് സില്ല്, അതായത് ഇതിൻ്റെ ക്യൂൺ പോസ്റ്റിൻ്റെ ബോട്ടം ഭാഗം തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്ട്രെയിനിങ് സില്ലും കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു എം എസ് സ്ട്രാപ്പ് കൊടുത്ത് ഇതും കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ഇവിടെ അതുപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് വരയ്ക്കുക. അങ്ങനെ ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക.